ോപി ബന്ധത്തിൽ സിപിഐക്ക് അതൃപ്തി തെരഞ്ഞെടുപ്പിന് മുമ്പ് സുരേഷ് ഗോപിയെ മേയർ പ്രകൃതിച്ചത് തിരിച്ചടിയായെന്ന് സിപിഐ ജില്ലാ സെക്രട്ടറി കെ കെ ബത്സരാജ് മലിനജല സ്വീവേജ് സംസ്കരണ മൊബൈൽ യൂണിറ്റുമായി കൊടുങ്ങല്ലൂർ നഗരസഭ ഏറ്റവും നവീന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് കൊടുങ്ങല്ലൂർ നഗരസഭ മലിന ജലപ്രശ്നത്തിന് പരിഹാരം തേടുന്നത് കടൽക്ഷോഭത്തിന്റെ തീവ്രത കുറയ്ക്കാൻ മണൽത്തിട്ട നിർമ്മിച്ച് എടവിലങ്ങ് പഞ്ചായത്ത് പഞ്ചായത്തിലെ പതിനാലാം വാർഡിൽ കാരാ കടപ്പുറത്താണ് മണൽത്തിട്ട നിർമ്മിക്കുന്നത് നമസ്കാരം ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം വിശദമായ വാർത്തകൾ നോക്കാം തൃശൂർ മേയർ സുരേഷ് ഗോപി ബന്ധത്തിൽ സി പി ഐക്ക് അതൃപ്തി തെരഞ്ഞെടുപ്പിന് മുമ്പ് സുരേഷ് ഗോപിയെ മേയർ പ്രകീർത്തിച്ചത് തിരിച്ചടിയായെന്ന് സിപിഐ ജില്ലാ സെക്രട്ടറി കെ കെ ബത്സരാജ് പറഞ്ഞു മേയർ സ്ഥാനത്ത് നിന്ന് എം കെ വർഗീസിനെ മാറ്റണമെന്നാവശ്യം ഉന്നയിച്ചേക്കും തെരഞ്ഞെടുപ്പിന്റെ തോൽവിയുടെ കാരണങ്ങൾ വിശദമായിട്ടുള്ള പരിശോധനയിലേക്ക് പോകുന്നേ പോകുന്ന പ്രാഥമികമായ ഒരു ആലോചന മാത്രമാണ് നേരത്തെ അത് റിസൾട്ട് വരുന്നതിന് മുമ്പ് നടത്തിയൊരു ചർച്ചയാണ് റിസൾട്ട് വന്നതിന് ശേഷം ഞങ്ങളുടെ പാർട്ടിയുടെ കമ്മിറ്റികൾ കൂടാൻ വേണ്ടി പോകുന്നേ ഉള്ളു ആ യോഗത്തിലാണ് തോൽവിയുടെ കാര്യകാരണങ്ങൾ എത്രത്തോളം ഗൌരവതരമാണ് എന്നതൊക്കെ ആഴത്തിൽ ഒരു പരിശോധനയ്ക്ക് വിധേയയാക്കുക അങ്ങനെ ഒരു പരിശോധനകൾ നടത്തിയിട്ടില്ല എന്നാൽ മേയർ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടങ്ങളിൽ പറഞ്ഞ ചില അദ്ദേഹത്തിന്റെ ചില അഭിപ്രായ പ്രകടനങ്ങൾ ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന അഭിപ്രായം ഞങ്ങൾക്ക് അന്നേ ഉണ്ടായിരുന്നു ആ അഭിപ്രായം ഇപ്പോഴും ഉണ്ട് മലിനജല സ്വീവേജ് സംസ്കരണ മൊബൈൽ യൂണിറ്റുമായി കൊടുങ്ങല്ലൂർ നഗരസഭ ചാലക്കുടിക്ക് ശേഷം ഇന്ത്യയിലെ രണ്ടാമത്തെ യൂണിറ്റാണിത് ഏറ്റവും നവീന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് കൊടുങ്ങല്ലൂർ നഗരസഭ ഈ പ്രശ്നത്തിന് പരിഹാരം തേടുന്നത് നഗരപ്രദേശങ്ങളെ സംബന്ധിച്ചിടത്തോളം സീവേജ് സെപ്റ്റേജ് മാലിന്യങ്ങൾ നീക്കം ചെയ്യുക എന്നത് ഏറെ ക്ലേശകരമായ പ്രവർത്തനമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു തീരാ തലവേദനയായി മാറുകയും ദേശീയ ഹരിത ട്രൈബ്യൂണലടക്കം ദേശീയ സംസ്ഥാന ഏജൻസികൾ ഈ വിഷയത്തിൽ ഇടപെടുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് കൊടുങ്ങല്ലൂർ നഗരസഭ ഏറ്റവും നവീന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഈ പ്രശ്നത്തിന് പരിഹാരം തേടുന്നത് ഒരു ചെറിയ ട്രക്കിന്റെ പ്ലാറ്റ്ഫോമിൽ സ്ഥാപിച്ചിരിക്കുന്ന സെപ്റ്റിക് ടാങ്കുകളിലെ മലിനജലം ശുദ്ധീകരിച്ച് സുരക്ഷിതമായി പുറന്തള്ളാൻ കഴിയുന്ന ഒരു ട്രീറ്റ്മെന്റ് സംവിധാനമാണിത് എം ടിയുവിൽ സംസ്കരിച്ച സെപ്റ്റിച്ച് മലിനജലം നിലവിൽ ദേശീയ മലിനീകരണ ബോർഡ് നിർദ്ദേശിച്ചിട്ടുള്ള സംസ്കരണ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതാണ് ഖരദ്രാവക വേർതിരിവ് ഖരമാലിന്യം കട്ടിയാക്കൽ മലിനജല സംസ്കരണ പ്രക്രിയകൾ എന്നിങ്ങനെ വിവിധ ഘട്ടങ്ങളിലായാണ് ഓൺസൈറ്റ് മൊബൈൽ ട്രീറ്റ്മെന്റ് യൂണിറ്റ് പ്രവർത്തിക്കുന്നത് മൊബൈൽ ട്രീറ്റ്മെന്റ് യൂണിറ്റിന്റെ ശേഷി മണിക്കൂറിൽ ആറായിരം ലിറ്ററാണ് സംസ്കരിച്ച മലിനജലം സുരക്ഷിതമായി ഒഴുക്കിക്കളയുന്നതിനോ കൃഷി ആവശ്യത്തിനോ ഉപയോഗിക്കുന്നതിനോ കഴിയും അപകടകാരികളായ അണുക്കളോ മറ്റ് മാലിന്യങ്ങളോ സംസ്കരിച്ച ജലത്തിൽ ഉണ്ടാവില്ല യാതൊരുവിധ ഗന്ധവും ഈ ജലത്തിനുണ്ടാവില്ല സർക്കാരിന്റെ അംഗീകാരവും അംഗീകൃത ഏജൻസികളുടെ സർട്ടിഫിക്കേഷനുമുള്ള യൂണിറ്റാണ് ആണ് എം ടി ദേശീയതലത്തിൽ ശ്രദ്ധേയമായ ഗവേഷണ സ്ഥാപനമായ വാഷ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഈ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചിട്ടുള്ളത് നാൽപ്പത്തിയഞ്ചു ലക്ഷം രൂപ മുതൽ മുടക്കുള്ള ഈ യന്ത്രം മുൻകൂർ ബുക്കിംഗ് അനുസരിച്ച് നഗരസഭയുടെ വിവിധ വാർഡുകളിൽ പ്രവർത്തിക്കും സർവീസ് ചാർജും പ്രവർത്തന മാനദണ്ഡങ്ങളും നഗരസഭാ കൗൺസിൽ ഉടൻ തീരുമാനിക്കുന്നതാണ് വീടുകൾ സ്ഥാപനങ്ങൾ ഓഫീസുകൾ എന്നിങ്ങനെ നൂറ് മീറ്റർ വരെ വാഹനം എത്തുമെങ്കിൽ സെപ്റ്റിക് ടാങ്ക് ശാസ്ത്രീയമായി വൃത്തിയാക്കുവാൻ സാധിക്കും മീഡിയ ടൈം കൊടുങ്ങല്ലൂർ കടൽക്ഷോഭത്തിന്റെ തീവ്രത കുറയ്ക്കാൻ മണൽത്തിട്ട നിർമ്മിച്ച് എടവിലങ്ക് പഞ്ചായത്ത് പഞ്ചായത്തിലെ പതിനാലാം വാർഡിൽ കാരാകടപ്പുറത്താണ് മണൽത്തിട്ട നിർമ്മിക്കുന്നത് ഇതുവഴി ശക്തമായ വേലിയേറ്റത്തെ തടയാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ വേലിയേറ്റത്തെ തുടർന്ന് ഈ പ്രദേശത്ത് ജനവാസ കേന്ദ്രങ്ങളിലേക്ക് കടൽ വെള്ളം കേറിയിരുന്നു ജിയോ ബാഗ് തടയണ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ ഇനിയും കാലതാമസം ഉണ്ടാകുമെന്ന സാഹചര്യത്തിലാണ് പഞ്ചായത്ത് താൽക്കാലിക എന്ന നിലയിൽ മണൽത്തിട്ടയൊരുക്കുന്നത് നിലവിലുള്ള കടൽഭിത്തിക്ക് സമീപമാണ് മണൽത്തിട്ട നിർമ്മിക്കുന്നത് ഇതുവഴി ശക്തമായ വേലിയേറ്റത്തെ തടയാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ മീഡിയ ടൈം മതിലകം നിക്ഷേപകരിൽ നിന്നും അഞ്ചു കോടിയോളം രൂപ തട്ടിയെടുത്ത പട്ടികജാതി സഹകരണ സംഘം അടച്ചുപൂട്ടിയിട്ട് അഞ്ച് വർഷം നിയമ പോരാട്ടങ്ങൾ നടത്തിയിട്ടും സർക്കാരിൽ നിന്നോ പോലീസിൽ നിന്നോ നീതി ലഭിച്ചില്ലെന്ന് ആക്ഷേപം ബി ജെ പി പറപ്പുക്കര കമ്മിറ്റി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് പരാതി നൽകി പുതുക്കാട് പറപ്പുക്കര പഞ്ചായത്തിൽ സി പി ഐ നേതൃത്വത്തിലുള്ള പറപ്പുക്കര പഞ്ചായത്ത് നന്ദിക്കര പട്ടികജാതി സഹകരണ സംഘം നമ്പർ ഒന്ന് ഒന്ന് പൂജ്യം ഒൻപതാണ് അഞ്ചു വർഷങ്ങൾക്ക് മുൻപ് അടച്ചുപൂട്ടിയത് നിക്ഷേപകരിൽ നിന്നും അഞ്ചു കോടിയിലധികം തുക വിവിധ തരത്തിലുള്ള നിക്ഷേപങ്ങളായി സ്വീകരിച്ച ഭരണസമിതി ശേഷം സംഘം അടച്ചുപൂട്ടുകയായിരുന്നു തുടർന്ന് നിയമസമര പോരാട്ടങ്ങൾ നടത്തിയിട്ടും എൽ ഡി എഫ് സർക്കാരിന്റെ ഭാഗത്തുനിന്നോ പോലീസിന്റെ ഭാഗത്തുനിന്നോ നീതി ലഭിക്കാത്ത പശ്ചാത്തലത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ കൊച്ചി ഓഫീസിൽ പരാതി നൽകിയത് ബി ജെ പി പുതുക്കാട് മണ്ഡലം പ്രസിഡന്റ് അരുൺ പന്തലൂർ സഹകരണ സെൽ ജില്ലാ കൺവീനർ കെ എസ് സുരേഷ് മണ്ഡലം സെൽ കൺവീനർ ബൈജു ചെല്ലിക്കര എസ് സി മോർച്ച പർപ്പുകര പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്നകുമാർ പള്ളത്ത് എന്നിവർ ചേർന്നാണ് പരാതി നൽകിയത് സച്ചിയുടെ ഓർമ്മയിൽ പുതു ചലച്ചിത്ര പ്രവർത്തകർ ഒത്തുചേർന്നു ആനാപ്പുഴ പണ്ഡിറ്റ് കറുപ്പൻ വായനശാലയിൽ അടുത്ത മാസം ഉദ്ഘാടനം ചെയ്യുന്ന ഓർമ്മയിൽ സച്ചി വെള്ളിത്തിര എന്ന തിയേറ്ററിന്റെ ലോഗോ പ്രകാശന ചടങ്ങാണ് കൊടുങ്ങല്ലൂരിലെ നവചലച്ചിത്ര പ്രതിഭകൾ ഒത്തുകൂടിയത് സച്ചി വായിച്ചു വളർന്ന പണ്ഡിറ്റ് കറുപ്പൻ വായനശാലയുടെ ഒന്നാം നിലയിലെ ഹാളാണ് തിയേറ്ററായി രൂപപ്പെടുത്തിയിട്ടുള്ളത് എഴുത്തുകാരനും തിരക്കഥാകൃത്തും സംസ്ഥാന അവാർഡ് ജേതാവുമായ പി എസ് റഫീഖ് ഫോട്ടോഗ്രാഫറും ചിത്രകാരനും തിരക്കഥാകൃത്തുമായ കെ ആർ സുനിൽ കാസ്റ്റിംഗ് ഡയറക്ടർ രാജേഷ് നാരായണൻ തിരക്കഥാകൃത്ത് സൂരജ് വിദേവ് അസോസിയേറ്റ് ഡയറക്ടർ പ്രശാന്ത് ഈഴവൻ എഡിറ്റർ സനൽ അനിരുദ്ധൻ സി വിശ്വകുമാർ എ കെ പ്രൊഡക്ഷൻ കൺട്രോളർ മൊയ്തീൻ മാസ്റ്റർ എന്നിവരാണ് തങ്ങളുടെ സിനിമാ അനുഭവങ്ങൾ സച്ചിയുടെ ഓർമ്മയിൽ പങ്കുവച്ചത് വിദ്യാർത്ഥികൾക്ക് ആഴ്ചയിൽ ഒരു സിനിമയും മറ്റ് സിനിമാ ആസ്വാദകർക്കായി മലയാള സിനിമയും മറ്റ് ഭാഷാ ചിത്രങ്ങളും വിദേശ സിനിമകളും ആഴ്ചയിൽ ഒന്ന് വീതവും പ്രദർശിപ്പിക്കുക പരിശീലനങ്ങൾ പ്രഭാഷണങ്ങൾ നടത്തുക എന്നതാണ് തിയേറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തങ്കരാജ് ആനപ്പുഴ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വായനശാല സെക്രട്ടറി യു ടി പ്രേംനാഥ് തിയേറ്റർ കോർഡിനേറ്റർ ബോബൻ എന്നിവർ സംസാരിച്ചു മീഡിയ ടൈം കൊടുങ്ങല്ലൂർ ഇനി നാട്ടിൽ നടന്നത് ചാലക്കുടി പരിയാരത്ത് നിന്നും കാണാതായ വീട്ടമ്മയുടെ മൃതദേഹം അന്നമനട പുഴയോരത്ത് കണ്ടെത്തി പരിയാരം മൂഴിക്കടവ് പാറയ്ക്ക് വീട്ടിൽ സുജയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത് ഞായറാഴ്ച രാത്രി മുതലാണ് സുജയെ വീട്ടിൽ നിന്നും കാണാതായത് തുടർന്ന് മകൾ ചാലക്കുടി പോലീസിൽ പരാതി നൽകിയിരുന്നു പോലീസ് അന്വേഷണം നടത്തി വരികയാണ് അന്നമനട പുഴയോരത്ത് നാട്ടുകാർ സുജയുടെ മൃതദേഹം കണ്ടെത്തിയത് നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് മാള ഫയർഫോഴ്സും മാള പോലീസും സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു കൊടകര ദേശീയപാതയിൽ നിയന്ത്രണം വിട്ട കാറുകൾ കൂട്ടിയിടിച്ച് അപകടം എറണാകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറുകളാണ് അപകടത്തിൽപ്പെട്ടത് മുന്നിൽ പോവുകയായിരുന്ന കാറിനെ മറികടക്കുന്നതിനിടെ പിന്നിൽ നിന്നും വന്ന കാർ നിയന്ത്രണം വിറ്റിടിച്ചായിരുന്നു അപകടം ഇടിയേറ്റ കാർ ഡിവൈഡറിൽ ഇടിച്ചു കയറി ഇടിച്ച കാർ തൃശൂർ ഭാഗത്തേക്കുള്ള റോഡിലേക്ക് തെറിച്ചു വീണു അപകടത്തിൽ ആർക്കും പരിക്കില്ല യുവമോർച്ച മാള മണ്ഡലം കമ്മിറ്റി പ്രതിഭാ പുരസ്കാർ വിതരണം സംഘടിപ്പിച്ചു വലിയ പറമ്പ് ബ്ലോക്ക് ഹാളിൽ നടന്ന ചടങ്ങ് ബി സ്റ്റേറ്റ് കമ്മിറ്റി അംഗം പി ആർ ശിവശങ്കരൻ ഉദ്ഘാടനം ചെയ്തു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്കാണ് പുരസ്കാരം നൽകിയത് മാള മണ്ഡലം പ്രസിഡന്റ് ഐ എ രാഗിൻ അധ്യക്ഷത വഹിച്ചു എ ആർ ശ്രീകുമാർ പുരസ്കാര വിതരണം നിർവഹിച്ചു മനു പൊളച്ചിറ കെ എസ് അനൂപ് എന്നിവർ സംസാരിച്ചു ബി ജെ പി ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കലും പുസ്തക വിതരണവും നടത്തി ബി ജെ പി ലോകമലേശ്വരം ഏരിയയിൽ വരുന്ന പതിമൂന്ന് വാർഡുകളിലെയും വിദ്യാർത്ഥികൾക്ക് പുസ്തക വിതരണവും എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി എം ബി ബി എസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു ബി ജെ പി ജില്ലാ ട്രഷറർ അനീഷ് ഉദ്ഘാടനം ചെയ്തു ബി ജെ പി ലോകമലേശ്വരം ഏരിയ പ്രസിഡന്റ് പ്രദീപ് ചള്ളിയിൽ അധ്യക്ഷത വഹിച്ചു മാളപ്പള്ളിപ്പുറം ബിശുദ് അന്തോണിസിൻ്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ ബിശുദ്ധ അന്തോണിസിന്റെ മരണത്തിരുന്നാൾ ആഘോഷിച്ചു പ്രസിദ്ദേഴ്ച വിശുദ്ധ കുർബാന ആരാധന പ്രദക്ഷിണം ഊട്ടുനേർച്ച എന്നിവ നടന്നു ഫാദർ പ്രിൻസ് പടമാട്ടുമ്മൽ ചടങ്ങുകൾക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ചു ഫാദർ റോബിൻ ഡാനിയൽ വചന സന്ദേശം നൽകി നിരവധി വിശ്വാസികൾ പങ്കെടുത്തു ഭാരതീയ മത്സ്യത്തൊഴിലാളി സെൽ ആനാപ്പുഴ യൂണിയനും ബി ജെ പി കീഴ്ത്തളി ഏരിയ കമ്മിറ്റിയും സംയുക്തമായി അനുമോദനവും പുസ്തക വിതരണവും സംഘടിപ്പിച്ചു ബി ജെ പി പാലക്കാട് മേഖലാ സെക്രട്ടറി സുധീഷ് മേലോത്ത് പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു ബി ജെ പി കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് കെ എസ് വിനോദ് അധ്യക്ഷത വഹിച്ചു കീഴ്ത്തലി ഏരിയ ജനറൽ സെക്രട്ടറി അജേഷ് മുല്ലശ്ശേരി വാർഡ് കൗൺസിലർമാരായ സുനിൽകുമാർ പാർവതി സുകുമാരൻ യൂണിയൻ സെക്രട്ടറി സുരേഷ് ബാബു കീഴ്ത്തളി ഏരിയ പ്രസിഡന്റ് വി എസ് ജിബി എന്നിവർ സംസാരിച്ചു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ ധർണ നടത്തി ധർണയുടെ ജില്ലാതല ഉദ്ഘാടനം കൊടുങ്ങല്ലൂർ നഗരസഭാ ഓഫീസിനു മുന്നിൽ നടന്നു എ കെ ജി സി എ സംസ്ഥാന ഉപദേശക സമിതി അംഗം ഒ ജി ബാബു ഉദ്ഘാടനം ചെയ്തു താലൂക്ക് പ്രസിഡന്റ് കെ എസ് സുധീഷ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി കെ മനോജ് കുമാർ ജില്ലാ സെക്രട്ടറി കെ ഡി ബിനു വർക്കിംഗ് പ്രസിഡന്റ് എൻ പി ഡേവിസ് വൈസ് പ്രസിഡന്റുമാരായ സി ബി രാജേഷ് കെ എ ഷിഹാബ് ചാവക്കാട് താലൂക്ക് സെക്രട്ടറി ഫിറോസ് കൊടുങ്ങല്ലൂർ താലൂക്ക് സെക്രട്ടറി ബി പി പ്രസൂൺ ട്രഷറർ പി എച്ച് മുഹമ്മദ് റാഫി എന്നിവർ സംസാരിച്ചു പുല്ലൂറ്റ് തൈപ്പ് കതിർ പുരുഷ സഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ അനുമോദന സദസ്സും പുസ്തക വിതരണവും നടത്തി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത് എം എൽ എ അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു കതിർ സംഘം പ്രസിഡന്റ് എ വഹിൽ അധ്യക്ഷത വഹിച്ചു വാർഡ് സി നന്ദകുമാർ പുല്ലൂറ്റ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് മുരളീധരൻ കുന്നത് ബാങ്ക് ബോർഡ് മെമ്പർ ടി കെ ലാലു എന്നിവർ സംസാരിച്ചു സ്മാരക വായനശാലയുടെയും വാർഡിന്റെയും ആഭിമുഖ്യത്തിൽ അനുമോദനവും പഠനോപകരണ വിതരണവും നടന്നു എസ് എസ് എൽ സി പ്ലസ് ടു കൂടാതെ വിവിധ തലത്തിൽ പ്രതിഭ തെളിയിച്ചവരെ ചടങ്ങിൽ അനുമോദിച്ചു എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ ഉണ്ണി പിക്കാസോ അധ്യക്ഷനായി സി ടി ജോൺ സി എസ് രതീഷ് വിജി ഗോപികൃഷ്ണൻ ഒ എസ് ശങ്കരനാരായൺ ബീന സുധൻ ഫൗസിയ സതീഷ് വിനീത ഉണ്ണികൃഷ്ണൻ സിന്ധു വിഭീഷ് രേഖ അജീഷ് ശ്രീജി ബാബു തുടങ്ങിയവർ സംസാരിച്ചു കേരളത്തിലെ അർബൻ സഹകരണ ബാങ്ക് ജീവനക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മുതൽ ലഭിക്കേണ്ട പത്തൊമ്പത് ശതമാനം ഡി എ കുടിശ്ശിക ആറു ഘടുക്ഷാമ ബത്ത ഉടൻ പ്രഖ്യാപിക്കണമെന്ന് കേരള അർബൻ ബാങ്ക് സ്റ്റാഫ് ഓർഗനൈസേഷൻ സംസ്ഥാന നേതൃയോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു മുൻ എം എൽ എ ടി വി ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ഹുസൈൻ വല്ലാഞ്ചിറ അധ്യക്ഷത വഹിച്ചു തൃശൂർ അർബൻ ബാങ്ക് ചെയർമാൻ പോൾസൺ ആലപ്പാട് ഗുരുവായൂർ അർബൻ ബാങ്ക് ചെയർമാൻ കെ ഡി വീരമണി തൃശൂർ അർബൻ ബാങ്ക് വൈസ് ചെയർമാൻ രാജു ചുക്രദ് മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി ഗബരീഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു ചാലക്കുടി വിൻസെന്റ് ഡീപ്പോൾ സൊസൈറ്റി സംഘടനയുടെ അന്തർദേശീയ പ്രസിഡന്റ് ജുവാൻ മാനുവൽ ബർഗോ ഗോമസിന് ഇരിങ്ങാലക്കുട രൂപതയുടെ നേതൃത്വത്തിൽ ചാലക്കുടി സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ സ്വീകരണം നൽകി സംഘടന എഴുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായാണ് അന്തർദേശീയ പ്രസിഡന്റിന്റെ സന്ദർശനം സ്വീകരണയോഗം സീറോ മലബാർ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ ഉദ്ഘാടനം ചെയ്തു ആയിരം രോഗികൾക്ക് ഡയാലിസിസ് കിറ്റുകൾ വിതരണം ചെയ്യുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം ജുവാൻ മാനുവൽ ബർഗോഗോമസ് നിർവഹിച്ചു തോമസ് ബുലിക്കോട്ടിൽ അധ്യക്ഷനായി ഇരിങ്ങാലക്കുട രൂപത ബിഷപ്പ് പോളി കണ്ണുക്കാടൻ സന്ദേശം നൽകി പരിയാരം കർഷക സമരത്തിന്റെ എഴുപത്തി ആറാമത് വാർഷികാചരണത്തിന്റെ ഭാഗമായി കേരള കർഷക സംഘം ചാലക്കുടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മേച്ചിറയിൽ ദിനാചരണം സംഘടിപ്പിച്ചു കർഷക സംഘം ജില്ലാ സെക്രട്ടറി എ എസ് കുട്ടി ഉദ്ഘാടനം ചെയ്തു കർഷക സംഘം ചാലക്കുടി ഏരിയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എ ജോജി അധ്യക്ഷനായി സി പി എം ഏരിയ സെക്രട്ടറി കെ എസ് അശോകൻ ടി പി ജോണി കെ കെ ചന്ദ്രൻ ടി ആർ ബാബു ഇ എ ജയതിലകൻ പി വി ഷാജൻ തുടങ്ങിയവർ സംസാരിച്ചു മേലൂർ ഷീസ് ഇന്റർനാഷണൽ ആർട്ട് സെന്ററിൽ നടന്ന ഹരിത സായാഹ്നം മുൻ കേന്ദ്രമന്ത്രി പ്രൊഫസർ കെ വി തോമസ് ഉദ്ഘാടനം ചെയ്തു തൃശൂർ രംഗചേതന ആർട്ടിസ്റ്റ് ഡയറക്ടർ കെ വി ഗണേഷ് അധ്യക്ഷനായി ചലച്ചിത്ര നടൻ സുനിൽ സുഗത മുഖ്യാതിഥിയായ ചടങ്ങിൽ ഹരിത സായാഹ്നത്തിന്റെ ഭാഗമായി നാടൻ പച്ചക്കറികളുടെ ഭിത്തിടൽ ചടങ്ങും നടന്നു ഓസ്ട്രേലിയയിലെ മെൽബണിൽ പോയി നാടകം കളിച്ച് നാടക പരിശീലനവും നടത്തി തിരിച്ചെത്തിയ നടൻ സുനിൽ സുഗത കെ വി ഗണേഷ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ചാലക്കുടി മർച്ചന്റ് അസോസിയേഷന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി ആറ് വർഷത്തേക്കുള്ള ഭാരവാഹികളുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് നടത്തി കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു തുടർന്നുള്ള ചടങ്ങിൽ ചാലക്കുടി സെന്റ് ജെയിംസ് ഹോസ്പിറ്റലിലെ റീനൽ കെയർ മിഷനിലേക്ക് ചാലക്കുടി മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നൽകിയ സംഭാവന കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ സെന്റ് ജെയിംസ് ഹോസ്പിറ്റൽ ഡയറക്ടർ ഫാദർ ആൻഡു ആലപ്പാടിന് കൈമാറി കൊരട്ടി വിശുദ്ധ അന്തോണിസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിലെ ഊട്ടുനേർച്ച തിരുനാൾ ഭക്തിസാന്ദ്രമായി വിശുദ്ധന്റെ അനുഗ്രഹം തേടി ആയിരക്കണക്കിന് വിശ്വാസികളെത്തി ദിവ്യബലിയെ തുടർന്ന് കോട്ടപ്പുറം രൂപത വികാരി റോക്കി റോബിൻ നേരത്തെ സദ്യ ആശീർവദിച്ചു തിരുനാൾ ദിവ്യബലിക്ക് വരാപ്പുഴ അതിരൂപത ബിഷപ്പ് ജോസഫ് കളത്തിപ്പറമ്പിൽ മുഖ്യകാർമ്മികനായി തീർത്ഥാടന കേന്ദ്രത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഈ വർഷം നിർധനരായ അമ്പത് കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകും ഇതിൽ നിർമ്മാണം പൂർത്തിയായ പത്ത് വീടുകളുടെ താക്കോൽദാനവും നടന്നു ആനപ്പുഴ പണ്ഡിറ്റ് കറുപ്പൻ വായനാശാലയുടെ ആഭിമുഖ്യത്തിൽ ശ്രീകുറുംബഭ ഭഗവതി ക്ഷേത്രത്തിൽ നക്ഷത്ര വൃക്ഷ വനം പദ്ധതി സമർപ്പിച്ചു നക്ഷത്ര വൃക്ഷ വൃക്ഷപദ്ധതിയുടെ നടിൽ ഉദ്ഘാടനം കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർപേഴ്സൺ ലതിക സുഭാഷ് തന്റെ നാൾവൃക്ഷമായ ഇല്ലിനട്ട് നിർവഹിച്ചു തുടർന്ന് കൊടുങ്ങല്ലൂർ വലിയ തമ്പുരാന്റെ പ്രതിനിധി സുരേന്ദ്രവർമ്മ രാജ വൃക്ഷമായ കരിനീലിയും നട്ടു തുടർന്ന് ഇരുപത്തിയേഴ് നാല് വർഷവും നട്ടു സാമൂഹ്യ പ്രവർത്തകനായ റാബിസ് അലി തങ്കര ജാനാപുഴ കെ എൻ ജ്യോതിഷ് എൻ എച്ച് സാംസൺ മാസ്റ്റർ വൽസൻ പി കെ എന്നിവർ സംബന്ധിച്ചു കാലിക്കറ്റ് സർവകലാശാലയിൽ ഈ അധ്യയന വർഷം മുതൽ ആരംഭിക്കുന്ന വർഷ ബിരുദ പ്രോഗ്രാമിനെ കുറിച്ച് എം ഇ എസ് അസ്മാബി കോളേജിൽ അധ്യാപകർക്കും മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങൾക്കുമായി ഓറിയന്റേഷൻ പ്രോഗ്രാം സംഘടിപ്പിച്ചു ഡോക്ടർ കെ പി വിനോദ് കുമാർ ക്ലാസ് നയിച്ചു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റീന മുഹമ്മദ് മുൻ പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ എ ബിജു കോളേജ് മാനേജ്മെന്റ് കമ്മിറ്റി സെക്രട്ടറി അഡ്വക്കേറ്റ് നവാസ് കാട്ടകത്ത് ചെയർമാൻ ആസ്പിൻ അഷ്റഫ് ട്രഷറർ മുഷ്തഖ് മൊയ്തീൻ ഡോക്ടർ സനന്ദ് സദാനന്ദൻ പ്രൊഫസർ മുഹമ്മദ് അരിജ് ക്യാപ്റ്റൻ എം ബി ബിന്ദിൽ എന്നിവർ സംസാരിച്ചു വാർത്തകൾ വീണ്ടും അതൃപ്തി തെരഞ്ഞെടുപ്പിന് മുമ്പ് സുരേഷ് ഗോപിയെ മേയർ പ്രകൃതിച്ചത് തിരിച്ചടിയായെന്ന് സി പി ഐ ജില്ലാ സെക്രട്ടറി കെ കെ വൽസരാജ് മലിനജല സ്വീവേജ് സംസ്കരണ മൊബൈൽ യൂണിറ്റുമായി കൊടുങ്ങല്ലൂർ നഗരസഭ ഏറ്റവും നവീന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് കൊടുങ്ങല്ലൂർ നഗരസഭ മലിനജല പ്രശ്നത്തിന് പരിഹാരം തേടുന്നത് കടൽക്ഷോഭത്തിന്റെ തീവ്രത കുറയ്ക്കാൻ മണൽത്തിട്ട നിർമ്മിച്ച് എടവിളങ്ങ് പഞ്ചായത്ത് പഞ്ചായത്തിലെ പതിനാലാം വാർഡിൽ കാരാക്കടപ്പുറത്താണ് മണൽത്തിട്ട നിർമ്മിക്കുന്നത് ഇതോടെ ന്യൂസ് റണ്ടപ്പ് സമാപിച്ചു നമസ്കാരം